മുല്ലപ്പെരിയാറിൽ നീരൊഴുക്ക് കൂടിയതോടെ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ വീണ്ടും തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് 141.8 അടിയായി ഉയർന്നിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, കൂടുതൽ മുൻകരുതൽ നടപടികൾ എന്തെങ്കിലും ഭരണകൂടം എടുക്കുന്നുണ്ടോ? ഇന്നലെ 200-ൽ പരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുപോലെ ഇന്ന് എന്തെങ്കിലും പുതിയ നടപടികൾക്ക് തീരുമാനമായിട്ടുണ്ടോ? രശ്മി, ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മറ്റു കാര്യങ്ങളിലൊന്നും കാര്യമായിട്ട് ഇടപെടുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ മൂന്ന് ഷട്ടറുകൾ രാവിലെ 10:30 വീണ്ടും തുറന്നത്. പ്രദേശത്ത് മഴ ശക്തമായതോടെയാണ് തമിഴ്നാട് മൂന്ന് ഷട്ടറുകൾ തുറന്ന് പെരിയാറ്റിലേക്ക് വെള്ളമൊഴുക്കുന്നത്. ഇത്തവണയും മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു ഷട്ടറുകൾ തുറന്നത്. സെക്കൻഡിൽ 650 കനയടി വെള്ളമാണ് പെരിയാറിലൂടെ ഒഴുകുന്നത്. പെരിയാറിന്റെ തീരത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയെങ്കിലും ഈ പ്രദേശത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ എത്താത്തതിനെതിരെ വലിയൊരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഷട്ടർ തുറക്കുന്ന വിവരം 12 മണിക്കൂർ മുമ്പ് അറിയിക്കണമെന്നാണ് തേനി കളക്ടറോട് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത്. എന്നാൽ രാത്രി 7:30 ഒന്നാമത്തെ ഷട്ടർ തുറത്ത സമയത്ത് മാത്രം, കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യമാണിത്. അങ്ങനെയാണ് ഇടുക്കി കളക്ടറെ വിവരം അറിയിക്കുന്നത്. മേൽനോട്ട സമിതിയുടെ നിർദ്ദേശങ്ങൾക്ക് പോലും വിലകൽപ്പിക്കാതെയുള്ളതാണ് തമിഴ്നാടിന്റെ പ്രവർത്തനം. അതേസമയം ജനങ്ങൾക്ക് തിരിച്ചുവരുത്തുന്ന കാര്യത്തിൽ വേണ്ടത്ര കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല, തമിഴ്നാടിന്റെ തീരഭാഗങ്ങളിലും ശ്രീലങ്കയിലും മാലിയിലുമായിട്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ശക്തമായൊരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഈ ഒരു സാഹചര്യത്തിലും വലിയൊരു ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സഭയിൽ നിന്ന് പ്രതിപക്ഷ പ്രതിഷേധം. സർക്കാർ തുടരുന്ന നിസ്സംഗത സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോൾ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കേന്ദ്ര സർക്കാരിനെ ഇടപെടുത്തി ഭരണപരവും നിയമപരവുമായി ആവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അപകടകരമാംവിധം ഉയരുന്നതിലെ ആശങ്ക ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോളാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ജനങ്ങളുടെ ആശങ്ക, സുരക്ഷ എന്നീ കാര്യങ്ങളിൽ സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ മാനുവൽ തമിഴ്നാട് പാലിച്ചില്ല. ഇത്തരത്തിൽ ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ടായിട്ടും സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്ന് ES ബിജിമോൾ കുറ്റപ്പെടുത്തി. കോടതി നിർദ്ദേശങ്ങൾ ബാധകമല്ല എന്ന നിലപാട് തമിഴ്നാട് സർക്കാർ സ്വീകരിക്കുകയാണെന്നും ബിജിമോൾ പറഞ്ഞു. അതേസമയം ജലനിരപ്പ് 142 അടിയായി നിലനിർത്താമെന്ന സുപ്രീംകോടതി വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയുമെന്നത് പരിശോധിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി PJ ജോസഫ് മറുപടിയായി സഭയെ അറിയിച്ചു. ഓപ്പറേഷൻ ഷെഡ്യൂൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഒറിജിനൽ OP സുപ്രീംകോടതിയിൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ സംസാരിച്ചത്. തമിഴ്നാട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നു. ഇത് അത്യന്തം പ്രതിഷേധാർഹവും ദുഃഖകരവുമാണ്. കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ആശങ്ക പങ്കുവയ്ക്കും. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലിനായി ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടി കഴിയുമ്പോൾ കേന്ദ്ര ജലകമ്മീഷൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കും. സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളിൽ തമിഴ്നാട് നടത്തുന്ന ലംഘനം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒപ്പം നീരൊഴുക്ക് വർദ്ധിക്കുമ്പോൾ തമിഴ്നാട് വൈഗാ ഡാമിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവിൽ കുറവ് വരുത്തുന്നതടക്കം സൂപ്പർവൈസറി കമ്മിറ്റിയുടെ തീരുമാനം പാലിക്കാത്ത കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തി ഭരണപരവും നിയമപരവുമായി ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. അതേസമയം കേരളത്തിന്റെ ശബ്ദമുയർത്താൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് അനുകൂലമായ വിധിയുടെ ഉത്തരവാദികൾ മുഖ്യമന്ത്രിയും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണെന്ന് BS അച്യുതാനന്ദൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സുനിൽ അരുമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനുവരി 15 മുതൽ ഫെബ്രുവരി 14 വരെ CPM സംസ്ഥാന പ്രചാരണ ജാഥ സംഘടിപ്പിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ജാഥ നയിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെയാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് ജനുവരി 15 തുടക്കമാകും. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 14 തിരുവനന്തപുരത്ത് അവസാനിക്കും. പിണറായി വിജയൻ ഉൾപ്പെടെ 7 പേർ സ്ഥിരാംഗങ്ങളാകും. MV ഗോവിന്ദൻ, KJ തോമസ്, PK സൈനബ, MB രാജേഷ്, PK ബിജു, A സമ്പത്ത് എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജാഥയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ വിശദീകരിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരായ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് ജാഥാംഗങ്ങളെയും തീയതിയും തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദില്ലി സന്ദർശനത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളുമായി കേരള ഹൌസ്. സരിതാ നായരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം നേരിടുന്ന 2012 December 27 മുഖ്യമന്ത്രിക്ക് ദില്ലിയിൽ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നില്ല എന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു.
മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അതേ ദിവസം കൂടെ താമസിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖയിൽ പറയുമ്പോൾ പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നുവെന്ന് ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖകളുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. 2012 December 27 സരിതാ നായർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ദില്ലിയിൽ വെച്ച് കണ്ടുവെന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മൊഴി നൽകിയിരുന്നു. ഇതേ ദിവസം തന്നെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ദേശീയ വികസന കൗൺസിൽ യോഗത്തിനിടെ സരിതാ നായർ ഉമ്മൻചാണ്ടിയെ കണ്ടുവെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അന്നേ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ പരിപാടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടിയുള്ള വിവരാവകാശ അപേക്ഷയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് കേരള ഹൗസ് അധികൃതർ നൽകിയത്. 2012 December 26 രാത്രി 11:20 ദില്ലിയിൽ വന്ന മുഖ്യമന്ത്രി 27 വൈകുന്നേരം 5 തിരിച്ചുപോയെന്നാണ് വിവരാവകാശ രേഖ. എന്നാൽ ഈ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതായി കേരള ഹൗസിലെ ലൈസൻസ് ഓഫീസിൽ രേഖകളില്ലെന്നാണ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും വിവരാവകാശ നിയമം വഴി ലഭിച്ച മറുപടി. മുഖ്യമന്ത്രിയുടെ കൂടെ സ്റ്റാഫ് അംഗങ്ങൾ ആരും മുറിയെടുത്ത് താമസിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖയിലുണ്ട്. എന്നാൽ കേരള ഹൗസിൽ നിന്നും ലഭിച്ച ലെഡ്ജറിന്റെ പകർപ്പിൽ മുഖ്യമന്ത്രി 204 നമ്പർ മുറിയിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി 203 നമ്പർ മുറിയിലും താമസിച്ചു എന്ന് വ്യക്തമാകുന്നു. ഉമ്മൻചാണ്ടിയുടെ ദില്ലിയിലെ സഹായിയും സോളാർ വിവാദത്തിൽ ഉൾപ്പെട്ടയാളുമായ തോമസ് കുരുവിളയാണ് 203 നമ്പർ മുറിയിൽ താമസിച്ചതെന്നും അഭ്യൂഹങ്ങളുണ്ട്. ദില്ലിയിലെ സരിത ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച വീണ്ടും വിവാദമായ സാഹചര്യത്തിൽ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നതാണ് കേരള ഹൗസിൽ നിന്ന് ലഭിച്ച രേഖയിലെ വൈരുദ്ധ്യങ്ങൾ. കേരള ഹൗസ് അധികൃതർ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിക്ക് ഔദ്യോഗിക പരിപാടികൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഉമ്മൻചാണ്ടി ദില്ലിയിൽ വന്നത്? പേഴ്സണൽ സെക്രട്ടറിയുടെ പേരിൽ ബുക്ക് ചെയ്ത റൂമിൽ ആരാണ് താമസിച്ചത്? ഒരുപാട് ചോദ്യങ്ങളും ദുരൂഹതകളുമാണ് അവശേഷിക്കുന്നത്. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും AIYFന്റെയും നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. നിയമസഭയ്ക്ക് 100 അകലെ മാർച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് നേരിയ സംഘർഷം ഉടലെടുത്തു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ 10 crore നേരിട്ട് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പതിനാലുകാരിയായ പെൺകുട്ടിയെ പള്ളിമേടയിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികൻ അറസ്റ്റിൽ. തൃശൂർ അരിപ്പാലം പാതിശ്ശേരി വീട്ടിൽ എഡ്വിൻ ഫിഗ്രോസ് ആണ് അറസ്റ്റിലായത്. ഇയാൾ കഴിഞ്ഞ 1 ഒളിവിലായിരുന്നു. കേരള കേബിൾ ടി വി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന കേബിൾ ടി വി ഡിജിറ്റൽ എക്സിബിഷൻ ABCD എക്സ്പോ ഈ മാസം 10 to 12 കൊച്ചിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 10:00 കൊച്ചി മേയർ സൗമിനി ജെയിൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 15 ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കമ്പനികളും പ്രദർശനത്തിൽ പങ്കെടുക്കുമെന്ന് KCF ഭാരവാഹികൾ അറിയിച്ചു. 14-കാരിയായ പെൺകുട്ടിയെ പള്ളിമേടയിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികൻ അറസ്റ്റിൽ. തൃശൂർ അരിപ്പാലം പാതിശ്ശേരി വീട്ടിൽ എഡ്വിൻ ഫിഗ്രോസ് ആണ് അറസ്റ്റിലായത്. എറണാകുളം പുത്തൻവേലിക്കര കുരിശിങ്കൽ പള്ളി വികാരിയായിരുന്ന സമയത്താണ് എഡ്വിൻ ഫിഗ്രോസ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവം വീട്ടിലറിഞ്ഞതിനെ തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് കേസെടുത്തതിനെ തുടർന്ന് പള്ളിവികാരി ഒളിവിൽ പോയി. ഇതിനിടെ ജാമ്യാപേക്ഷയുമായി കോടതിയിലുമെത്തി. പോലീസിൽ മൊഴി നൽകിയ ശേഷം എഡ്വിൻ ഫിഗറോ വീണ്ടും ഒളിവിലായി. ഇതിനിടെ ഇയാളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളി. പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നാടകീയമായാണ് ഇയാൾ ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. DYSP പി ഷംസീർ. പുത്തൻവേലിക്കരയിലുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പള്ളിയിലച്ഛൻ എഡ്വിൻ ഫിഗറസ് ഇന്ന് ഇവിടെ എൻ്റെ ഓഫീസിൽ ഹാജരായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വടകേക്കര CIക്ക് ബാക്കി നടപടികൾക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ഇതുവരെ ഒളിവിലായിരുന്നു. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തു. അതൊക്കെ തള്ളി ഇത്ര നാളും ഒളിവിലായിരുന്നു. ഒളിവ് കാലത്തിനിടയിൽ ഇയാൾ 1 ഗൾഫിലും താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മൊഴി നൽകാനെത്തിയപ്പോൾ പോലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് സുപ്രീം കോടതിയിൽ വരെ ജാമ്യഹർജി നൽകാനുള്ള സാഹചര്യം പോലീസ് നൽകുകയായിരുന്നുവെന്നും വിമർശനമുണ്ടായി. ന്യൂസ് ബ്യൂറോ കൊച്ചി. വർഗീയത വളർത്തി സ്വന്തം സ്ഥാനം നേടാൻ ശ്രമിക്കുന്നവർ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് എരുമേലി എന്ന ചെറുപട്ടണം. മതസൗഹാർദ്ദം വിളംബരം ചെയ്യുന്ന എരുമേലി കേരള ജനതയ്ക്ക് കാട്ടിത്തരുന്നത് വർഗീയതയില്ലാത്ത മലയാളക്കരയാണ്. സ്വന്തം താൽപര്യത്തിന് വേണ്ടി വർഗീയത ആളിക്കത്തിക്കുന്ന സമുദായ നേതാക്കൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് എരുമേലിയിലെ വാവരുപള്ളിയും അമ്പലവും.
മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ കേരളത്തിന്റെ സംസ്കാരം ഇവിടെ നിന്നും ഇവർക്ക് പഠിക്കാം. അയ്യപ്പന്റെയും വാവരുടെയും കഥ നാടിന് പറഞ്ഞു തരുന്ന സന്ദേശം ഒട്ടും ചെറുതല്ല. എരുമേലി എന്ന ചെറുപട്ടണം അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. ശബരിമലയിലേക്ക് ആദ്യമായി ഇരുമുടിക്കെട്ടുമായി എത്തുന്ന അയ്യപ്പന്മാരുടെ വിശിഷ്ട സ്ഥാനം കൂടിയാണ് എരുമേലി. വാവർനടയിൽ ദർശനത്തിന് ശേഷം പേട്ടതുള്ളി അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള ചുവടുവെപ്പും കന്നി അയ്യപ്പന്മാർക്ക് ഒഴിച്ചുകൂടാത്ത കർമ്മം കൂടിയാണ്. എരുമേലി ഒരു മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ലോകത്ത് തന്നെ, അല്ല ഇന്ത്യക്ക് തന്നെ, ലോകത്ത് തന്നെ മാതൃകയാകാൻ കഴിയുന്ന തരത്തിലുള്ള മതസൗഹാർദ്ദം ഇവിടെ എത്തിച്ചേരുന്ന ഹൈദരാബാദ് വിശ്വാസികൾ എരുമേലി മുസ്ലിം പള്ളിയിൽ കയറി കാണിക്കയായിട്ട് പ്രദക്ഷിണം വെച്ച് ഇവിടുന്ന് ഭക്ഷണം ഏറ്റുവാങ്ങി പ്രസാദം വാങ്ങി പോവുക എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായി വന്നിരിക്കുകയാണ്. പൂർവികർ നാടിന് സമ്മാനിച്ച അനുഷ്ഠാനമാണ് എരുമേലിയിൽ നടക്കുന്നത്. മഹർഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ നടത്തിയ കർമ്മങ്ങൾ സമൂഹ നന്മയുമായി കോർത്തിണക്കിയാണ് ഇന്നും എരുമേലിയിൽ ചടങ്ങുകൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. അൻപത്തിയൊൻപതാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന് ഹാട്രിക് കിരീടം. കോതമംഗലം മാർബൈസിലാണ് സ്കൂൾ തല ചാമ്പ്യന്മാർ. 241 പോയിന്റ് നേടിയാണ് എറണാകുളം ജില്ല കിരീടം നിലനിർത്തിയത്. 25 സ്വർണവും 28 വെള്ളിയും 18 വെങ്കലവും എറണാകുളം സ്വന്തമാക്കി. രണ്ടാം സ്ഥാനത്തെത്തിയ പാലക്കാടിന് 225 പോയിന്റ് ലഭിച്ചു. 24 സ്വർണവും 23 വെള്ളിയും 21 വെങ്കലവുമാണ് പാലക്കാടിൻ്റെ നേട്ടം. ആതിഥേയരായ കോഴിക്കോട് 130 പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്തെത്തി. കോതമംഗലത്തെ മാർബേസിൽ സെൻറ് ജോർജ് സ്കൂളുകളുടെ കരുത്തിലാണ് എറണാകുളത്തിൻ്റെ കിരീടനേട്ടം. പറളി കല്ലളി സ്കൂളുകളുടെ മിന്നുന്ന പ്രകടനത്തിലാണ് പാലക്കാട് രണ്ടാം സ്ഥാനം ഉറപ്പിച്ചത്. അവസാന നിമിഷം വരെ ഉദ്വേഗം നിലനിന്ന മേളയിൽ പറളിയെ മറികടന്ന് കോതമംഗലം മാർബേസിൽ കഴിഞ്ഞ തവണ കൈവിട്ട ചാമ്പ്യൻ പട്ടം തിരിച്ചുപിടിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ സെൻറ് ജോർജിന് ആറാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കോഴിക്കോട് നേട്ടമുണ്ടാക്കിയത് ഉഷാ സ്കൂളിൻ്റെ കരുത്തിലാണ്. അഞ്ജു ബോബി ജോർജ്, പി ടി ഉഷ, ഹോക്കി താരം ശ്രീജേഷ് എന്നിവർ പങ്കെടുത്ത സമാപന ചടങ്ങിൽ ട്രോഫികൾ വിതരണം ചെയ്തു. കഴിഞ്ഞ തവണ ഒരു പോയിന്റിന് നഷ്ടമായ കിരീടവും ഉയർത്തിപ്പിടിച്ചാണ് മാർബേസിൽ കോതമംഗലത്തേക്ക് വണ്ടി കയറുന്നത്. ടീം പീപ്പിളിനു വേണ്ടി എ കെ ലതീഷ്.